ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടൊന്നും ഇല്ല കേട്ടോ, നമ്മളൊരു ഡി ഐ വൈ ചാർജേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് കോൾഡ് ആയതുകൊണ്ട് കേട്ടോ സൗണ്ട് തീരെ ക്ലിയർ ആവാത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു നാല് ചാർജർ എടുത്തിട്ടുണ്ട്, മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും. നമുക്ക് ഏത് ചാർജേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കേടായി പോയിട്ടുള്ള ചാർജറൊന്നും അല്ല കേട്ടോ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ചാർജർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചാർജർ വെച്ചിട്ട്, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ കേട്ടോ, ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാർജറൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ബ്ലാക്ക് ചാർജർ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഓൾറെഡി ബ്ലാക്ക് കളർ ചാർജർ ആണെങ്കിലും നമുക്ക് അത്ര നല്ലൊരു ഭംഗിയായിട്ട് തോന്നില്ല ആ ഒരു കളർ. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നാല് ഭാഗത്തും ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജർ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഒരു ചാർജർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് ബ്ലാക്ക് കളർ ചാർജർ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ചാർജർ ഞാൻ ഇവിടെ വൈറ്റ് കളർ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ചാർജറും ഞാൻ ഫുള്ളായിട്ട് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചാർജറിൻ്റെ ടിപ്പിലും ഞാൻ ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിന് ഞാനിവിടെ ബ്ലാക്ക് തന്നെ, അതുപോലെ തന്നെ വൈറ്റിന് വൈറ്റ്, അപ്പോൾ അങ്ങനെയാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചാർജർ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തുള്ളത് വൈറ്റ് കളറ് ആക്രിലിക് പെയിൻറ് ആണ്. അതുപോലെ തന്നെ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഇതിലേക്കൊന്ന് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടൊരു ഹാർട്ട് ഷേപ്പായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ആ ഒരു ചാർജറിലെ ഇടക്കിടക്ക് ഇട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അധികം ഗ്യാപ്പ് ഇല്ലാതൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചാർജറിൻ്റെ ആ ഒരു നാല് സൈഡിലായിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പിനാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്മൈലി പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ആ ഒരു ചാർജറിൻ്റെ ആ ഒരു പിന്നിലേക്കും ഞാൻ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ചാർജർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു സർക്കിൾ പോലെ വരച്ചിട്ട് അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ, ഞാൻ രണ്ട് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് രണ്ട് റെഡ് കളർ സർക്കിൾസ് ഇങ്ങനെ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു റെഡിന് അതുപോലെ തന്നെ ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് സർക്കിൾസും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സർക്കിൾസ് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് ചെറിയൊരു വലയം പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഓർബിറ്റ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു യെല്ലോ കളറിന് ആ ഒരു റിങ്ങും കൂടെ ചെയ്ത് കൊടുത്തപ്പം നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് ഡോട്ടായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ ഇങ്ങനെ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗാലക്സി ഒരു തീമിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാർജറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തുള്ളത് യെല്ലോ കളർ ആക്രിലിക് പെയിൻറ് ആണ്. എന്നിട്ട് നമ്മളൊരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫൈവ് പെറ്റൽസുള്ള ഒരു സ്മോൾ ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ കുഞ്ഞി ആയിട്ടൊരു ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിന് ചെറിയൊരു ലീഫ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു ലീഫ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് നല്ലൊരു ഭംഗി കിട്ടാനായിട്ടൊരു ഒരു നല്ലൊരു ഇത് കിട്ടാനായിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു വൈറ്റിലിങ്ങനെ ഒരു യെല്ലോ കളർ മാത്രമേ അത്രയ്ക്ക് ഒരു ഭംഗി കിട്ടിയില്ല. പിന്നെ ആ ഒരു ബ്രൗണും പിന്നെ നമ്മൾ ആ ഒരു ലീഫും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ചാർജർ എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കൗവിൻ്റെ മേലുള്ള ഒരു ഡിസൈനൊക്കെ അല്ലേ വൈറ്റിൽ, അതുപോലെയുള്ള ഒരു സിമ്പിളായിട്ട് ഡിസൈനാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ ബ്ലാക്ക് കളർ ഡിസൈൻ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ചെയ്യുന്ന ഒരു ഡിസൈനൊക്കെ നല്ല രസമായിരിക്കും, നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇറഗുലർ ആയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ നമ്മളുടെ ആ ഒരു നാല് ചാർജറും ഇപ്പോൾ ഡിസൈനൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ട്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചാർജർ നോക്കാം. അപ്പോൾ അതിലേക്ക് ആ ഒരു ബ്ലാക്കിലേക്ക് ഒരു വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പിന്നിൻ്റെ അവിടെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മളൊരു ഗാലക്സി തീമിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളതാണ് അടുത്തത്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു കൗവിൻ്റെ ഒരു തീമിലുള്ള ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നാല് ചാർജർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലിറ്റിൽ ബഡിയുടെ ഡെക്കോർ വാർണിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫെവിക്കോളിൽ കുറച്ച് മാത്രം ഒന്ന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുത്താലും മതി. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു DIY ചാർജേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാവരുടെ ചാർജറും ഏകദേശം ഒരേപോലെയല്ലേ ഇരിക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മളുടെ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളുടെ ചാർജർ മാറിപ്പോവുക, അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നുമില്ല. നമുക്കൊരു വെറൈറ്റി ആയിട്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഷൈൻ ചെയ്യാനും പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ട്. എപ്പോഴും നമ്മൾ കാണാറുണ്ട് എല്ലാവരുടെ ചാർജറും ഇങ്ങനെ കൺഫ്യൂഷനാണ്, മാറിപ്പോയോ അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ ഒരു വിഷയമൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ കുറേ ചാർജറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ ഞാനിത് പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പല ഡിസൈനിലും ഒക്കെ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഡിസൈൻ അവർക്കൊക്കെ ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.